തെരുവ് നവംബറിൻ്റെ മൂർച്ചയുള്ള തണുപ്പിൽ വിറങ്ങലിച്ച് പാതി മയക്കത്തിലായിരുന്നു. ന്യൂമോണിയ എന്ന മാരകരോഗം ഓരോ വീട്ടിലും ക്ഷണിക്കാതെ അതിഥിയായി കയറി വന്നു. സ്കോർ ബോർഡിലെ അക്കങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണ്. മഞ്ഞിൻ്റെ തണുപ്പും ഇടവിട്ടുള്ള കാറ്റും മഴയും മരണസംഖ്യ വർദ്ധിപ്പിക്കുകയാണ്. ജോൺസിയെ പരിശോധിച്ച ഡോക്ടർ അവളുടെ അമ്മയെ അടുത്ത് വിളിച്ച് പതിയെയാണ് പറഞ്ഞത്. എന്നിട്ടും അവളത് വ്യക്തമായി കേട്ടു. 10 ഒരു സാധ്യതയുണ്ട്. ഈ രോഗകാലത്ത് 10 എന്നത് അത്ര ചെറിയ കണക്കല്ലോ. ശവഘോഷയാത്രകൾ സ്വപ്നം കാണുന്നുണ്ട് എന്ന് കുട്ടി നിങ്ങളോട് പറയുമ്പോൾ ചാൻസ് 50 ആയി കുറയുന്നു എന്ന് തിരിച്ചറിയാം. ശൈത്യകാലം കഴിഞ്ഞ് വസന്തകാലത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കിടുമ്പോൾ ചാൻസ് 5 എന്ന് പ്രതീക്ഷിക്കാം. 12. ജോൺസിയുടെ ശബ്ദം അമ്മ കേട്ടു. അല്പം കഴിഞ്ഞ് 11, പിന്നെ 10, കുറച്ച് കഴിഞ്ഞ് 9. 8, 7 ഏതാണ്ട് ഒരുമിച്ചാണ് പറഞ്ഞത്. നീ എന്താണ് അവിടെ എണ്ണുന്നത്? ജനലിലൂടെ നോക്കി അവൾ എന്താണ് എണ്ണുന്നത് എന്നറിയാൻ അമ്മ ശ്രദ്ധിച്ചു. നരച്ച ഒരു ഇഷ്ടിക ചുമരല്ലാതെ അവരൊന്നും കണ്ടില്ല. നോക്കൂ, ചുമരിൽ പറ്റി വളരുന്ന ഉണങ്ങാറായൊരു കാട്ടുമുന്തിരി വള്ളി. 2-3 ദിവസം മുമ്പ് ഏതാണ്ട് 100 ഇലകൾ ഉണ്ടായിരുന്നു അതിൽ. ഇപ്പോൾ ഇലകൾ പൊഴിയുന്നത് വേഗത്തിലാണ്. ഇനി എളുപ്പം അത് അവസാനിക്കും. അപ്പോൾ ഞാൻ പോകും. മിണ്ടാതിരിക്കി. ആ ഇലയും നിന്റെ അസുഖവും തമ്മിൽ എന്തു ബന്ധം? നീ കഞ്ഞി കുടിക്കി. നിന്റെ നില മെച്ചപ്പെടുകയാണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? 6, 5 ജോൺസിയുടെ ശബ്ദം നേർത്തു വന്നു. ഞാൻ ഈ ജനലടയ്ക്കട്ടെ. എനിക്ക് മിസ്റ്റർ ബർമാനെ വിളിച്ച് മോഡലാക്കി ആ ചിത്രം വരച്ച് തീർക്കണം. അമ്മയ്ക്ക് അടുത്ത മുറിയിൽ നിന്ന് വരയ്ക്കാമല്ലോ. ഇത് എൻ്റെ ജീവനാണ്. നോക്കൂ, ഇതിപ്പോൾ 3. 1 വീഴുന്നു. 2 അല്ല, 1. കണ്ണടയ്ക്ക്. ഞാൻ അയാളെ കൂട്ടി വരുന്നത് വരെ. എങ്കിൽ അമ്മ പെട്ടെന്ന് പോയി വരൂ. ആ അവസാനത്തെ ഇല വീഴുന്നത് എനിക്ക് കാണണം. എന്നിട്ട് എനിക്ക് പോകണം. അമ്മ ജനലടച്ച് വിരി വലിച്ചിട്ടു. ബർമൻ തൻ്റെ അരണ്ട മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അനുഗ്രഹീതമായ കഴിവുകളുള്ള ചിത്രകാരനായിരുന്നു ബർമനും. പക്ഷേ വർഷങ്ങളായി അയാൾ കാര്യമായി എന്തെങ്കിലും വരച്ചിട്ട്. തൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കാൻ എന്നും പറഞ്ഞ് അയാൾ തയ്യാറാക്കി വെച്ച ക്യാൻവാസ് 25 ബ്രഷ് തൊടാതെ വെറുതെ ഇരിക്കുകയാണ്. ജീവിക്കാൻ ഗതിയില്ലാതെ അയാൾ പുതിയ ചിത്രകാരന്മാർക്ക് ചില്ലറ കൂലിക്ക് മോഡലായി ഇരുന്നു കൊടുക്കുകയാണ്. ജോൺസിയുടെ കഥ കേട്ട് അയാൾ പൊട്ടിത്തെറിച്ചു. ഓരോ മണ്ടൻ വിശ്വാസങ്ങൾ. ഉറക്കമുണർന്ന ജോൺസി ജനൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇന്നലെ നല്ല മഴയായിരുന്നു, കാറ്റും. ഞാനത് കേട്ടു, ആ ഇല വീണിട്ടുണ്ടാകും. ജനൽ തുറക്കുമ്പോൾ അമ്മയുടെ ഉടലാകെ വിറച്ചിരുന്നു. ജോൺസി എത്തി നോക്കി. അത് അവിടെ തന്നെയുണ്ട്. ഞാൻ എത്ര ഭാഗ്യമില്ലാത്തവളാണ്. ഇനിയും എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? അമ്മ ഒന്നും മിണ്ടിയില്ല. വൈകുന്നേരമായിട്ടും ആ ഇല വീണില്ല. ഇന്നും മഴയുണ്ടാവും. നാളെ വരെ ഏതായാലും അത് നിൽക്കില്ല. തലയിണയിൽ ചാരിയിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. നേരം വെളുത്തപ്പോഴും ഇല അവിടെ തന്നെ ബാക്കിയുണ്ടായിരുന്നു. അവൾ അമ്മയോട് അന്ന് കൂടുതൽ ഭക്ഷണം ആവശ്യപ്പെട്ടു. ഡോക്ടർ വലിയ സന്തോഷത്തിലായിരുന്നു. ഇവൾ കയറി വരും. എനിക്ക് താഴെ മറ്റൊരു ക്രിട്ടിക്കൽ കേസുണ്ട്. നമ്മുടെ ചിത്രകാരൻ ബർമൻ, അയാൾ ഏത് സമയത്തും പോയേക്കും. 2 മുമ്പ് അയാളെ കൂട്ടുകാർ കണ്ടെത്തുമ്പോൾ ആകെ നനഞ്ഞു വിറച്ചിരിക്കുകയായിരുന്നു. അല്പമകലെ വലിച്ചിട്ട ഒരു കോണിയും ചിതറിക്കിടക്കുന്ന പച്ചയും മഞ്ഞയും ചായങ്ങളും ഒരു റാന്തൽ വിളക്കും കുറച്ച് ബ്രഷുകളും കിടന്നിരുന്നു. ആ കനത്ത മഴയുള്ള രാത്രിയിൽ അയാൾ എവിടെ പോയതായിരുന്നു? അതെ, ആ ചുമരിൽ വീഴാതെ നിന്നത് അവസാനത്തെ ഇലയായിരുന്നില്ല കുട്ടികളെ. ബർമൻ എന്ന മഹാനായ ചിത്രകാരൻ്റെ ഏറ്റവും മഹത്തായ ചിത്രമായിരുന്നു. അയാൾ വരച്ചു ചേർത്ത ആ ഇലയാണ് അവളെ ജീവിപ്പിച്ചത്. ബർമാൻ്റെ യഥാർത്ഥ മാസ്റ്റർ പീസ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മറ്റുള്ളവർക്കായി എന്തെങ്കിലും ചെയ്യാനാവുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ശുഭദിനം.